ಇರಬೇಕಾದ್ರೆ ನಾಯರೇ ಬಿಡ, ಆಯ್ರು ಇಲ್ಲಿ ನಾಯರೇ ಹೇಳ್ಬೇಡ ದಡವಾಜು ಬಿಡ. ದಡ, നമ്മുടെ ബാലൻ മാഷറെ മൂത്ത മോടെ കല്യാണം ഉറപ്പിച്ചു. അറിഞ്ഞു? അതിനെന്താ ഇത്ര വിശേഷം? അവര് കൊറേ കാലം കൊണ്ട് ശ്രമിക്കുന്നല്ലേ. നടക്കട്ടെ നടക്കട്ടെ നടക്കട്ടെ. അതിനു മുമ്പ് നായർ ഇന്നൊന്ന് മനസ്സ് വെച്ച നമുക്ക് ചെറിയൊരു കളിക്കുള്ള വകയുണ്ട്. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. കെട്ടാൻ പോണ ചെക്കൻ മാട്ടത്തറ കുറുപ്പിന്റെ വകയിൽ ഒരു അനന്തരവന. അവൻ 50,000 രൂപ കൊടുക്കാൻ വേണ്ടി ഉണ്ണി 15 സെന്റ് സ്ഥലം വിൽക്കാൻ പോണു. ആ സ്ഥലം കിട്ടിയിട്ടേ എനിക്കെന്ത് നേടാൻ? നേട്ടമേ ഉള്ളൂ. ഭൂമി വാങ്ങിക്കൊള്ളാന്ന് പറഞ്ഞ അച്ചാരം കൊടുത്തിരിക്കുന്ന തേങ്ങക്കാരൻ ഗോവിന്ദനാ. നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഗോവിന്ദൻ കച്ചവട പൊഴിയും. എന്നിട്ട്? എന്നിട്ട് എന്താകാനാ? വാക്ക് പാലിക്കാൻ കഴിയാതെ വരുമ്പോ ഉണ്ണി നിങ്ങളുടെ മുമ്പിൽ വരും. വരുത്തണം. അങ്ങനെ വന്നാൽ സംഗതി ഗംഭീരമുള്ള വാച്ചു, നീ പറഞ്ഞത് നേരാ. ഇതിനകത്ത് ഒരു കളിക്കുള്ള എല്ലാ വകുപ്പും ഉണ്ട്. അത് മാത്രമല്ല, ഈ അവസരം മുതലെടുക്കാൻ വേണ്ടി നമുക്ക് ഉണ്ണിയെ ഒരു വടിയാക്കി ആ മാട്ടത്തറ കുറുപ്പിന്റെ പെട്ടത്തലക്കിട്ടൊന്ന് പൊട്ടിക്കാം. എങ്ങനെ? ഇതേ പിന്നെയും സംശയം. ചെവി ഇങ്ങോട്ട് വന്നേ. ബുദ്ധിരാക്ഷസൻ ചാണക്യൻ, നിന്നെ ഈച്ചെന്ന് പേരിട്ടവനെ തല്ലണം. എന്താണ് കൈ നോക്കിയത്? നായരല്ലേ എനിക്ക് ഈച്ചെന്ന് പേരിട്ടത്. ഓ, അപ്പ തല്ലണ്ട. ഗോവിന്ദനെ വരാൻ ആളെ വിട്ടിരുന്നോ? പുറത്തു വന്ന് കാത്തു നിൽപ്പുണ്ട്. ചാരായം നിരോധിക്കണം എന്ന് പറഞ്ഞ് നേതാവിന്റെ കൂടെ നാട് നീളെ നാക്കി കളിച്ച് നടന്ന ആളാ. എന്നിട്ടിപ്പ കള്ളു ഗ്ലാസുമായിട്ട് പുറത്തേക്ക്. ഈ നേതാവിനെ നേതാവാക്കുന്നത് ആരാ? ഈ ചാരായ ലോപിക്കാർ തന്നെ. ഇതൊക്കെ മച്ചാത്തി ഒരു തമാശയല്ലേ. ബാക്കി നീ കുടിച്ചോ. ആ എന്താ ഗോവിന്ദ? ൂരിമൂസ വന്നിരുന്നു, ഇപ്പൊ തന്നെ കാണണോന്ന് പറഞ്ഞു. ദേ ഗോവിന്ദൻ ഇപ്പൊ എത്ര നാളുകാരാ വിട്ടുന്നത്? ആഴ്ചയില് 1,000 കാണും. അപ്പൊ മാസത്തിൽ 20,000. അതിൽ 15,000 എന്റേതല്ലേ? അല്ല, വെറുതെ ഒന്നും അറിയാനാ. നമ്മുടെ കവലയിലെ കൊപ്പറ കച്ചവടക്കാരൻ വടക്ക മുഹമ്മദ് നാളികേരം ചോദിച്ച എന്റെ പിന്നാലെ നടക്കുക. ഞാൻ കൊടുക്കാനൊന്നും പോകുന്നില്ല. ഗോവിന്ദൻ എന്റെ ആളാണല്ലോ അല്ലേ? ആ അതിരിക്കട്ടെ. ഞാനിപ്പോ തന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യം ചോദിക്കാനാ. നമ്മുടെ ബാലൻ മാഷന്റെ പറമ്പിൽ നിന്ന് താനൊരു 15 സെന്റ് ഭൂമി മേടിച്ചെന്നോ മേടിക്കാൻ പോണെന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ആ മൂത്ത പെണ്ണിന്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക ഉണ്ടായിട്ടല്ല. ഒരു വഴിയും അതുങ്ങക്കില്ലാന്ന് കണ്ടപ്പോ ഞാൻ അങ്ങ് സമ്മതിച്ചു. ഒന്നുമില്ലേലും ബാലന്മാഷന്റെ മോളല്ലേ? അതെ, അത് തന്നെയാ ഗോവിന്ദ പ്രശ്നവും. ബാലന്മാഷ അനുയായികളായിരുന്നല്ലോ നീയും ഞാനും ഒക്കെ. അപ്പൊ നമ്മൾ ആ കൊച്ചിന്റെ കല്യാണത്തിന് കുറച്ച് കാശ് കൊടുത്തിട്ട് അങ്ങനെ വസ്തു മേടിച്ചെന്നൊക്കെ പറയുന്നത് കുറച്ചിലല്ലേ ഗോവിന്ദ? അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ആ കച്ചവടം കുഴിഞ്ഞേര്. ഞാൻ അഡ്വാൻസ് കൊടുത്തു. ഓ, അഡ്വാൻസ് എന്ന് പറഞ്ഞ് 10,000 നീ കൊടുത്തു കാണും. അത് ആ കൊച്ചിന്റെ കല്യാണത്തിന് ഒരു സംഭാവനയായിട്ട് കൂട്ടു ഗോവിന്ദ. എന്നാലും വാക്ക് മാറാൻ ഗോവിന്ദന് മടിയുണ്ട് വീരേട്. വാക്കല്ലാതെ പിന്നെ നാക്ക് മുറിച്ചു മാറ്റാൻ പറ്റുമോ ഗോവിന്ദ? നീ ഭൂമി എടുത്തില്ല എന്ന് വെച്ച് അവർക്ക് പണത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്റെ അലമാര നിറയെ നോട്ടുകെട്ടുകൾ പൂപ്പിൽ പിടിച്ച് കിടക്കല്ലേ. അപ്പോ ഗോവിന്ദൻ കച്ചവടം ഒഴിഞ്ഞു. നാളികേരം ഞാൻ വടക്കിന് കൊടുക്കാനൊന്നും പോകുന്നില്ലേ ഗോവിന്ദൻ ചെല്ലേ. ഇതാ പിടിച്ചോ, തന്റെ 1,001 കുലുവ. ബാലന്മാഷ കുടുംബത്തിന് ദാരിദ്ര്യമുണ്ട് എന്ന് വെച്ച് നട്ടലിന് ബലമില്ലാത്തവനെ നക്കാപ്പിച്ച വേണ്ട. ഔദാര്യമൊന്നുമല്ലല്ലോ തരുന്ന പണത്തിന് ഇരട്ടി വിലക്കുള്ള ഭൂമി എന്നിട്ടല്ലേ. ഇനി ഞാൻ കൂടെ കൊണ്ടു നടന്ന ജീവിതം പഠിപ്പിച്ച ഒരു പാവപ്പെട്ട മനുഷ്യന്റെ കുടുംബത്തോട് തന്നെ വേണമായിരുന്നു അവസാന നിമിഷത്തെ ചതി. എടോ, പറഞ്ഞ വാക്ക് പാലിക്കാൻ തന്തയ്ക്ക് സ്ഥിരതയുള്ളവനെ പറ്റൂ. ഉണ്ണി എന്തും പറഞ്ഞു, ഞാൻ കേൾക്കാം. എന്നാലാവുന്ന സഹായം മിണ്ടരുത്. വായില് നാക്ക് മാറ്റേണ്ടി വന്നാലും നാക്കുകൊണ്ട് പറഞ്ഞ വാക്ക് മാറ്റരുതെന്ന് പഠിപ്പിച്ച അച്ഛന്റെ മോനാണോ ഞാൻ? തന്റെ ഈ സഹായം സ്വീകരിച്ചാൽ എന്റെ അച്ഛന്റെ ആത്മാവ് പോലും പൊറുക്കില്ല. ഒന്നോർത്തോ, നാടാകെ ഇരുന്നിട്ടാണെങ്കിലും എന്റെ പെങ്ങളെ ഞാൻ പറഞ്ഞ സമയത്ത് എന്നെ കെട്ടിച്ചുവിടും. മോളെ, ഉണ്ണിക്കുട്ടയില്ലേ? കുട്ടിയേട്ടനകത്തുണ്ട്, ഞാൻ വിളിക്കാം.
സരളയുടെ ഇല്ലതല്ലേ? അതെ. കുട്ടിയുടെ പേര് മറന്നു. ശ്രീജ എന്നാ. പഠിക്കുന്നുണ്ടോ? ടൈപ്പിന് പോണ്ട്. ആഹാ, ക്യാപ്റ്റനോ? കേട്ടപ്പോ വിഷമം തോന്നി. വിവരങ്ങളെല്ലാം പത്രോസാ പറഞ്ഞത്. മൂന്നാല് ദിവസമേ ഉള്ളു കല്യാണത്തിന്. ആ ഗോവുന്ന വാക്ക് മാറി. ഞാൻ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുന്ന വഴിയാ. സരള എവിടെ? സരള മോള് വിജയിച്ച വിളി. ഭാവിയില് പെൻഷൻ കിട്ടുമെന്ന് മോഹിച്ചല്ല ഞങ്ങൾ ആരും സ്വാതന്ത്ര്യ സമരത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. വെള്ളക്കാര് പോയി കൊള്ളക്കാരാണ് വന്നതെന്ന് മനസ്സിലായപ്പോ പെൻഷൻ ഇട്ട് വേണ്ടാന്ന് ഞാൻ പറഞ്ഞതാ. എന്നിട്ടും ഏറെ പാടുപെട്ട് പെൻഷൻ ഉണ്ടാക്കിയത് ബാലമാഷ്ട പണിയാ. കാര്യങ്ങളൊക്കെ ഉടമ്പടിയായി. പത്താളുടെ മുമ്പേ പറഞ്ഞ ഒരു വാക്ക് പാലിക്കാനായില്ലെങ്കിൽ അതിനേക്കാ വലിയൊരു നാണക്കേടുണ്ടോ? സരള ഒന്നിങ്ങോട്ട് വന്നേ. 25,000 ഉണ്ട്, പെൻഷൻ കിട്ടിയ വഴിയില്ല. മക്കളില്ലാത്ത എനിക്കെന്തിനാ പണം? ബാലമാഷയുടെ ഒരു കുട്ടിക്കെങ്കിലും ജീവിതം കിട്ടാൻ ഇത് ഉപകരിച്ചെങ്കിലോ? അച്ഛൻ തരാണെന്ന് കരുതിയാ മതി. ഉണ്ണി, നീ ഇവിടെ വന്നിരിക്കായിരുന്നു, ഞാൻ എവിടെല്ലാം നോക്കി. അധികം തളർച്ച തോന്നുമ്പോ കുറച്ചു നേരം ഈ മുറിയിൽ വന്നിരുന്ന അച്ഛന്റെ അടുക്കൽ ഇരിക്കുന്നതായിട്ട് തോന്നും. ആ, നീ ആ ദല്ലാൽ ദാമാറിനെ കണ്ടോ? കണ്ടു. പണ്ടവും പാത്രവും ഇല്ലാതെ സരളേച്ചി അപ്പോ കെട്ടുന്നത് തന്നെ ഒരു ഭാഗ്യമാണെന്നാണ് അവരുടെ പക്ഷം. മാത്രവുമല്ല, കല്യാണ പിറ്റേന്ന് കച്ചവട പീടിയയ്ക്ക് അഡ്വാൻസ് കൊടുക്കാമെന്ന് അപ്പോ വാക്കും കൊടുത്തിട്ടുണ്ടത്രേ. ആ നിലയ്ക്ക് അവധി പറയാൻ പറ്റില്ലെന്ന് അവര് പറയുന്നത്. മുത്തരി തന്നെ കല്ല് കടിക്കുന്നത് നമുക്കും കുറച്ചില്ലല്ലേ അമ്മേ. ഇനിയിപ്പോ എന്താ ചെയ്യും മോനെ? കല്യാണ വിഷയത്തിനും മറ്റും അപ്പുവിന്റെ ബന്ധുവായ ഇടപെട്ട സ്ഥിതിക്ക് കുറുപ്പിനോട് കടം ചോദിക്കുന്ന നാണക്കേടാ. പിന്നെ ഉള്ളത് വീരഭദ്രൻ നായർ. അമ്മേ, അത് ആവശ്യക്കാരന് ഔചിത്യം വേണ്ടല്ലോ. നീ ചെന്ന് അയലോടൊന്ന് ചോദിച്ചു നോക്ക്, കടമായിട്ടോ ഭൂമി കൊടുത്തിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാ അങ്ങനെ. നിന്റെ അച്ഛന്റെ വലിയ അനുയായി ആയിരുന്നല്ലോ, തരാതിരിക്കില്ല.